രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് കോൺഗ്രസിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല എന്ന് തരൂറും തരൂർ പക്ഷത്തുള്ള ആളുകളും ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വോട്ടെണ്ണൽ ദിനത്തിലും പാർട്ടി നേതൃത്വം അംഗീകരിക്കുകയാണ്. കാരണം തരൂർ ഒരു കത്ത് കൊടുത്തു, യു പിയിലും പഞ്ചാബിലും ഛത്തീസ്ഗഡിലും അടക്കം നാല് സംസ്ഥാനങ്ങളിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു. അപ്പൊ പഞ്ചാബിലൊക്കെ ഈ പ്രതിനിധികളുടെ എണ്ണം കൂടുതലുള്ള സ്ഥലമാണ്. പഞ്ചാബ് മാത്രമല്ല, യു പിയിൽ 1200 പേരുണ്ട്, 1247 പേര്. അപ്പോ ഈ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ക്രമക്കേട് നടന്നിരിക്കുന്നു, ആളുകളെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റിയിട്ട് പലർക്കും ഇതിന് അഡ്രസ് ഇല്ല. രസകരമായ കാര്യം, ഈ വോട്ടെടുപ്പ് നടന്ന ദിവസം ലക്നൌവിൽ ഇല്ലാതിരുന്ന പി സി സി പ്രതിനിധികൾ ഉത്തർപ്രദേശിലെ അവരൊക്കെ വോട്ട് ചെയ്തിരിക്കുന്നു. നമ്മള് ഈ ജനാധിപത്യത്തിന്റെ മഹത്തായ ഉത്സവം എന്നൊക്കെയാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് തരൂർ ചൂണ്ടിക്കാണിച്ചപ്പോ വോട്ടെണ്ണൽ സമയത്ത് ഉത്തർപ്രദേശിന്റെ പെട്ടി മാറ്റിവെച്ചു, ബാക്കിയൊക്കെ കൂട്ടിക്കലർത്തി എണ്ണുന്നു, ഉത്തർപ്രദേശിന്റെ പെട്ടി മാറ്റിവെച്ചു. അത് അംഗീകരിക്കുന്നതിന് സമമാണ്, അതായത് ക്രമക്കേട് നടന്നിരിക്കുന്നു. എനിക്ക് സംശയം എന്താണ്, മിക്കവാറും ഇത് അവര് ഇപ്പൊ യു പി യുടെ മാറ്റിവെച്ചു, ബാക്കിയുള്ള എല്ലാം കൂടെ ഇട്ട് എണ്ണുക, ബാക്കിയുള്ള എല്ലാം കൊണ്ട് ഇട്ട് എണ്ണുമ്പോൾ തന്നെ തർക്കം ഉന്നയിച്ച ബാക്കി മൂന്ന് സംസ്ഥാനങ്ങളിലെ എണ്ണുന്നുണ്ട്. അപ്പൊ ഇത് കോടതി പോകാനുള്ള ഒരു വഴിയല്ലേ? അല്ല, ഈ തരൂരിന് അങ്ങനെ ഒരു നീക്കം ഉണ്ടെന്ന് തോന്നുന്നില്ല തരൂരിനെ സംബന്ധിച്ച്. കാരണം അദ്ദേഹം ഈ കത്ത് കൊടുക്കുന്നതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് നമ്മുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അപ്പോ മറ്റൊരിടത്തേക്ക് പരാതി പറയാൻ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളോട് പരാതി പറയുന്നു, അപ്പൊ അതിനനുസരിച്ച് ചെയ്യണം. പുള്ളിയുടെ റേഞ്ച് ഒന്ന് മനസ്സിലാക്കി. ഇനിയിപ്പോ വ്യക്തിത്വം സാർ പറഞ്ഞതുപോലെ, ഇപ്പൊ ഈ വോട്ടവകാശം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ കോടതി പോവാം, ഉറപ്പായിട്ടും. തരൂരിന് താല്പര്യമില്ലെങ്കിൽ പോലും ഇപ്പൊ തരൂരിനെ അനുകൂലിക്കുന്ന ഒരാൾക്ക് പോയാൽ മതി കോടതിയിൽ പോയി കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ഇവിടെ സൊസൈറ്റികളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വരെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു രജിസ്ട്രേഡ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള ഒരു ദേശീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടാം, അതിനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. ഇതിനിടയ്ക്ക് രസകരമായ ഒരു സംഭവം ഇവിടെ അടുത്ത് നമ്മുടെ ഇവിടെ തന്നെ നടന്നു, ഹൈക്കമാൻഡിനെതിരെ കേസ് കൊടുത്തൊരു സംഭവം. ഒരു എനിക്ക് തോന്നുന്ന കർഷക തൊഴിലാളിയോ ഏതോ ഒരു സംഘടനയുടെ പോഷക സംഘടനയുടെ വീട്ടിലിരുന്ന ഒരാളിനെ അവിടുന്ന് അതിൻ്റെ നേതാവ് വിളിച്ചുകൊണ്ടുവന്ന് സമരത്തെ പങ്കെടുപ്പിച്ചതാണ്. അയാളിപ്പം വലിയ നേതാവാണ് അതിൻ്റെ, കാരണം എ സി സിക്കെതിരെ അയാൾ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ അയാൾ ചർച്ച ചെയ്ത് അതാ നേതൃത്വം കെ പി സി സി എ സി സി പറഞ്ഞു, കെ പി സി സിയോട് ചർച്ച ചെയ്യാൻ പറഞ്ഞു അയാളോട്ട്, അയാളോട്ട് കേസ് പിൻവലിപ്പിക്കാൻ. അയാൾ കേസ് പിൻവലിപ്പിച്ചു. ഫലത്തിൽ എന്തായാലും അയാൾ ചോദിച്ചു എനിക്ക് കെ പി സി സി സെക്രട്ടറി ആവണമെന്ന്. അവസാനം ഇവിടുത്തെ ഡി സി സി സെക്രട്ടറി ആക്കി ആ പ്രശ്നം പാച്ചപ്പ് ചെയ്ത് അയാളെ എടുത്തു. അപ്പോൾ പോരാട്ടത്തിന് ഇറങ്ങിയാൽ അതുകൊണ്ട് ഗുണമുണ്ടാവുമെന്ന്. ഗുണമുണ്ടാകും, എ സി സിക്കെതിരെ കേസ് കൊടുത്താൽ. ശരിക്കും ഈ വോട്ടെണ്ണൽ ദിനത്തിൽ തന്നെ ഈ ഞങ്ങൾ ക്രമക്കേടൊക്കെ നടത്തിയതാണ്, എന്നാലും ആ പെട്ടി അങ്ങോട്ട് ക്രമക്കേട് നടന്ന പെട്ടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പൊ ഹരിയാനയിലേക്ക് കേരളത്തിൽ മാത്രം അങ്ങനെ ഒന്നും നടന്നു കാണത്തില്ല. അതെ, അത് നമുക്ക് പറയാം, വ്യക്തികളെ അറിയാം, കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഈ സംഘടനാ സംവിധാനം ശക്തമായിട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ ആ ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ സംഘടനാ സംവിധാനം ശക്തമായിട്ടുള്ള ഹരിയാനയുടെ കാര്യം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഈ വോട്ടർമാരുടെ ക്രമനമ്പർ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാര്യ, മകൻ, മരുമകൾ, അല്ലെങ്കിൽ അമ്മാവൻ, അമ്മാവന്റെ മോൻ, ഇവരൊക്കെ ജോലി ചെയ്യുന്ന വേലക്കാരി വരെ കറക്റ്റായിട്ട്. കാരണം അത് ഈ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ സഹിതമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം, ഒരു ദേശീയ മാധ്യമമൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ. ശരിക്കും സാർ, നമ്മള് ഇവിടെ ഇപ്പോ നമ്മള് ഈ വാർത്തയൊക്കെ തരൂര് എന്തുകൊണ്ട് കോൺഗ്രസിന്റെ അമരത്തേക്ക് വരണം എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്തൊക്കെ വാർത്തകൾ ചെയ്യുമ്പോൾ അതൊരു മലയാളി എന്നുള്ള നിലയിൽ കൂടി വികാരമാണ്. പിന്നെ തരൂര് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ പര്യാപ്തമായതാണ്, ഈ വികേന്ദ്രീകൃത സംവിധാനമൊക്കെ വരുന്നു എന്നുള്ളത്. ഈ ഏതാനും ചില നേതാക്കന്മാരിൽ ഒരു കിച്ചൺ ക്യാബിനറ്റിൽ ഒതുങ്ങി നിൽക്കില്ല എന്നൊക്കെ ഉള്ള കാര്യം കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ താഴെ ഈ തരൂർ വിരുദ്ധർ, അതായത് ഹൈക്കമാൻഡ് ഭക്തർ, അവര് വന്നു പറയുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്ക് എന്താ ഇത് കാര്യമെന്താ? പക്ഷേ ഇവിടെ കുറെ മലയാളി മാധ്യമങ്ങൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് തരൂരിനെ ജയിപ്പിക്കാൻ. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം. ദേശീയ മാധ്യമങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ ദിവസവും ശശി തരൂരിന്റെ ഒരു ഇന്റർവ്യൂങ്കിലും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചാനലിലുണ്ടായിരുന്നു. അത് അവർക്ക് റേഞ്ചും കൂട്ടുന്നുണ്ട്. അത് തീർച്ചയായും, അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ആങ്കേഴ്സ് തന്നെ, നമ്മൾ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് ഹിന്ദി ആങ്കേഴ്സ്, അവര് തന്നെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ തന്നെ തരൂരിന്റെ ഇന്റർവ്യൂ എടുക്കുന്നതിനായിട്ട് മത്സരിച്ചു കിടക്കായിരുന്നു. തരൂരിനെ കിട്ടാനില്ല, തരൂരിന്റെ വാർത്ത ഇല്ലാത്ത ഒരു ദേശീയ ദിനപത്രം പോലും ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതാണ് യാഥാർത്ഥ്യം.
അപ്പൊ അത്രമേൽ ഈ തരൂർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഈ കോൺഗ്രസ് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഒരുപാടുണ്ട്, ഒരുപാട് ഒരുപാട്. കാരണം കോൺഗ്രസിനാണ് നമ്മൾ പറയുന്നത്, ഈ കോൺഗ്രസ് തറവാട്ടിൽ ജനിച്ചു, കോൺഗ്രസ് തറവാട്ടിൽ പിറന്ന ആളാണെന്നൊക്കെ നമ്മൾ തമാശക്കെങ്കിലും പറയുന്നെങ്കിലും, പക്ഷേ അങ്ങനെയുള്ള ആളുകൾ വികാരം ഭയങ്കരമാണ് അല്ലെ. ഈ അത് മാത്രമല്ല, നമ്മളൊരു ഒരു സെക്യുലർ രാജ്യത്ത് ജീവിക്കണം, ഇനിയും സുരക്ഷിതമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള മനുഷ്യരുണ്ട്, അവർക്കും കോൺഗ്രസ് തകർന്നുകൂടാ എന്നൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ഹൈക്കമാൻഡിനെ ഇനി പാടി പുകഴ്ത്താൻ ശ്രമിച്ചാലും, ഈ നേതൃത്വം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ നശിപ്പിച്ചു കഴിഞ്ഞു. അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നേതൃത്വം മാറിയേ പറ്റൂ. അതെ, അതൊരു ഒരു കാര്യം സത്യമാണ്. ഈ നെഹ്റു കുടുംബം ഇതിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത് തന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു വിജയമാണെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇനി ഉണ്ടാകുന്നത്, ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന പേപ്പർ പറഞ്ഞു പോകാതിരിക്കാൻ ഒരു പേപ്പർ വെയിറ്റ് എടുത്ത് വയ്ക്കുന്നത് പോലെയാണ് അത്. കാർഗെ വന്നാൽ കാർഗെ, അതെ പക്ഷേ അതെ കാർഗയുടെ കാര്യമാണോ പറഞ്ഞത്. തരൂർ വന്നാൽ അവരുടെ കുപ്പിയിലൊന്നും തരൂർ വീഴത്തില്ല. അല്ല, ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലാം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ എത്രയോ വട്ടം കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് ഇവിടെ ഒരു സ്ക്രീനിങ് കമ്മിറ്റിയെ വയ്ക്കും, കേന്ദ്രത്തിൽ നിന്ന് ആളുകൾ വരും. ഇപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ കേന്ദ്രത്തിൽ നിന്ന് 4-5 പേര് ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ വന്ന് താമസിച്ച് എല്ലായിടത്തും പോയി ചർച്ച നടത്തി. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡൻറ്റും മണ്ഡല കമ്മിറ്റി പ്രസിഡൻറ്റും അവരുമായിട്ട് ചർച്ച നടത്തി ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കി, ആ ലിസ്റ്റ് ഇവിടെ വെച്ചു. എന്നാൽ ഇവിടെ തീരുമാനിക്കുന്നില്ല, നേരെ ഇതെല്ലാം കൂടി എടുത്ത് ഹൈക്കമാൻഡിൽ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഇവർ ഈ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി, അതായത് മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും ഒക്കെ സജസ്റ്റ് ചെയ്ത സ്ഥാനാർത്ഥികളെ വെട്ടി അവർക്ക് ഇഷ്ടമുള്ളവരെ വെച്ചു, തോറ്റു, തൊപ്പി. അത് അവിടെ അതിന് സ്വാധീനം ചെലുത്താൻ പറ്റിയ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ചില ആളുകളുടെ സമ്മർദ്ദത്തിൽ. അതാണ് അതാണ് ഈ എല്ലായിടത്തും സംഭവിക്കുന്നത്, അതാണ് ഒരു ലിസ്റ്റ്. എന്നാൽ ഇപ്പൊ തരൂര് പറയുന്നത് അതാണ്, പ്രാദേശികമായിട്ട് കോൺഗ്രസിന്റെ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കും. ഇപ്പോൾ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ നേതാക്കളാണ്. അതിനകത്ത് വലിയ തർക്കമൊക്കെ വരുന്ന ഒന്നോ രണ്ടോ സീറ്റുകളിൽ മാത്രം കണ്ടുപിടിക്കണത് അവർ അപ്രൂവൽ വാങ്ങിക്കൽ മാത്രമേ ഉള്ളൂ. സി പി എം എന്ന് പറഞ്ഞാൽ അത് അച്ചടക്കത്തോട് അവരെ അവരുടെ ആ ചിട്ടയായ ആ പ്രവർത്തനമാണ് അവരെ ആ സ്ഥാനാർത്ഥിത്വം അവർ പല സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതും ആ സ്ഥാനാർത്ഥികൾ അവിടെ വിജയിക്കാനും കാരണം. അല്ലാതെ കോൺഗ്രസിനാണ് സ്ഥാനാർത്ഥികളെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ പറയുന്നതിനപ്പുറത്ത് വേറൊരാളിനെ കെട്ടിയിറങ്ങിയാണ് കാരണം. ഈ പാർട്ടി എന്നുള്ള വികാരത്തിനൊക്കെ അപ്പുറത്ത് ആളുകളുടെ ഒരു മനസ്സും കൂടി തെരഞ്ഞെടുപ്പിൽ എപ്പോഴും നിർണായകമാകും. നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാർ എല്ലായിടത്തും ഒരു ഒരു വോട്ടറിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ നിശ്ചയിക്കുന്ന തരത്തിൽ നിഷ്പക്ഷമായ വോട്ടുകളാണ് ആ വോട്ട്. സ്വാഭാവികമായി അതെങ്ങനെയാലും നമ്മൾ പൊതുവിൽ പറയാറുണ്ട്, 10% വോട്ട് നിഷ്പക്ഷ വോട്ടുകളുണ്ട്. ആ വോട്ടുകളാണ് കേരളത്തിന്റെ ഓരോ തെരഞ്ഞെടുപ്പിലും അതിന്റെ വിജയ പരാജയം നിർണയിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് നോക്കിയും കണ്ടും ഒക്കെ എന്തായാലും എല്ലാം കഴിഞ്ഞു. എന്നാൽ പോലും ഈ പറഞ്ഞ തരൂര് ചൂണ്ടിക്കാട്ടി ക്രമക്കേട് എന്ന് പറയുന്ന സാധനം ചെറുതല്ല, വലിയൊരു മെസ്സേജാണ് കൊടുക്കുന്നത്, വലിയ സന്ദേശമാണ്. കോൺഗ്രസിന് തന്നെ ആ സംവിധാനത്തിന് ജനാധിപത്യത്തിന് ഒക്കെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം പാർട്ടി നേതൃത്വം സമ്മതിക്കുന്നു എന്ന തരത്തിലാണ് ഈ വോട്ടെടുപ്പ് ദിവസത്തിലും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇത് ദേശീയ മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഈ വോട്ടെണ്ണലും ഈ തെരഞ്ഞെടുപ്പും ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ ഇത് വീക്ഷിക്കുന്നുണ്ടെന്നറിയാമോ? കാരണം ശശി തരൂരാണ് ഇതിൻ്റെ ഒരു സ്ഥാനാർത്ഥി. അതുകൊണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിദേശത്ത് ആര് ശ്രദ്ധിക്കാനാ? ഇപ്പം അതൊന്നും അല്ല, പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒരു സ്ഥാനാർത്ഥി ശശി തരൂരായതുകൊണ്ട്. അദ്ദേഹം ഈ യു എൻ സെക്രട്ടറിയായിട്ട് ചേരുന്നതിൻ്റെ ഒരു ഫലമാണ്. തന്നെയല്ല, അവിടെയായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ അതൊക്കെ കോൺഗ്രസിന് ഉപയോഗപ്പെടുത്താൻ പറ്റും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ. യെസ്.